ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ബോധാനന്ദം ചകല്യാണം മലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ആയുർവേദശാസ്ത്രത്തിൻ്റെ അതിഗഹനതയും ഉദാരതയും ഒന്നിച്ച് സമ്മേളിക്കുന്ന പ്രായോഗികതയുടെ ലോകങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചു വന്നത്. അതിൻ്റെ ഏറ്റവും ഉദാരമായ വാക്കാണ് പ്രഭ. ഭാരതത്തിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ തലതൊട്ടപ്പന്മാരാരുമല്ല ഈ വാക്കിനെ നിത്യോപയോഗത്തിലൂന്നി വളർത്തിയെടുത്തത് എന്നത് ശ്രദ്ധേയമാണ്. അത് പറയുമ്പോൾ അരിഷ്ടങ്ങൾ, ആസവങ്ങൾ, ഘൃതങ്ങൾ, കഷായങ്ങൾ, ഭസ്മങ്ങൾ, ഇവയിലേതെടുത്തു കൊണ്ടുപോയി, ഗുളികകൾ, കൽക്കങ്ങൾ ഇവയിലേതെടുത്തു കൊണ്ടുപോയി, വളരെ ലളിതമായുണ്ടാക്കിയ ആയുർവേദ ഔഷധങ്ങൾ ഏത് കമ്പനിയുടേതുമായിക്കൊള്ളട്ടെ, ഏത് വ്യക്തി ഉണ്ടാക്കിയതുമായിക്കൊള്ളട്ടെ, ചരകമോ സുശ്രുതമോ വാഗ്ഭടമോ വംഗസേനമോ ബേളമോ ആസ്പദമാക്കി ഉണ്ടാക്കിയതാവട്ടെ, സിദ്ധവൈദ്യ തിരുട്ടോ ബാലചികിത്സാ ഗ്രന്ഥങ്ങളോ സഹസ്രയോഗമോ ആസ്പദമാക്കി ഉണ്ടാക്കിയതാവട്ടെ, കേരളത്തിലെ ഏത് സാധാരണനും ഒരു മൺകലം വാങ്ങിച്ച് വയ്ക്കാവുന്നതാണ്, വെച്ചെടുക്കാവുന്നതാണ് കഷായം. ഏത് സാധാരണന് പോലും ഒരു കല്ലിൽ അരച്ച് ഉരുട്ടിയെടുക്കാവുന്നതാണ് ആയുർവേദത്തിലെ ഗുളികകൾ. കെട്ടിവെക്കാനൊരു പാത്രമുണ്ടെങ്കിൽ, ഒരു നല്ല ഉറപ്പുള്ള മൺകലമായാലും മതി, ഉണ്ടെങ്കിൽ കഷായം വെച്ച് അതിൽ ചേർക്കേണ്ട ശർക്കരാദിയായവ ചേർത്തോ, സ്വരസമെടുത്ത് അതിൽ ചേർക്കേണ്ട ശർക്കരാദിയായവ ചേർത്തോ അടച്ച് കെട്ടി മണ്ണിൽ കുഴിച്ചിട്ട് വെച്ചാൽ അതിൻ്റെ സന്താനം കഴിഞ്ഞെടുത്താൽ കിട്ടുന്നതാണ് അരിഷ്ടാസവങ്ങൾ. സാർവലൗകികമായി എവിടെയും ഏതൊരാൾക്കും ഈ ഔഷധങ്ങളെല്ലാം ഉണ്ടാക്കാൻ കഴിയും എന്നിരിക്കെ, എത്ര ലളിതമാണ് ആയുർവേദത്തിൻ്റെ നിർമ്മാണക്രമം. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഏതെങ്കിലും ഒരൗഷധം ഇത്ര ലളിതമായി ജനങ്ങൾക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാൻ തക്കവണ്ണം ലളിതമാണോ എന്നുകൂടി താരതമ്യത്തിൽ ശ്രദ്ധിക്കുക. ഇത്രയധികം ലളിതമായി ഉണ്ടാക്കുന്ന ഈ ഔഷധങ്ങൾ അല്പം കൂടി കടന്നാൽ ചെമ്പ്, ഇരുമ്പ്, സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ കൊണ്ടുവന്ന് അടിച്ചു പരത്തി ഒരു ഉലയുണ്ടാക്കി, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടിരുന്നതാണ് കൊല്ലൻ്റെ ഉല. ഇന്നിപ്പോൾ ഉല ഉണ്ടാക്കാനൊന്നും വിഷമിക്കണ്ട, അതിനുള്ള ബ്ലോറ് കിട്ടും, അത് വെച്ച് കുറേ കരി വാങ്ങിച്ചു കൊണ്ടിട്ട്
തീയും കൊടുത്ത് ഊതിത്തെളിച്ച് അതിനകത്തേക്ക് ഇട്ടാൽ ഈ സാധനങ്ങളെല്ലാം ഉരുകുക വരെ ചെയ്യും. നല്ലപോലെ ചുട്ടു പഴിപ്പിച്ചാൽ മതി. നല്ലപോലെ ചുട്ടു പഴി നല്ലതുപോലെ ചുട്ടു പഴിപ്പിച്ച ഈ ലോഹങ്ങളെ നേരെ ഗോമൂത്രത്തിൽ മുക്കുക. തൈലത്തിൽ ആദ്യം മുക്കുക, എള്ളെണ്ണയിൽ. അത് കഴിഞ്ഞ് മോരിൽ മുക്കുക, വീണ്ടും ഗോമൂത്രത്തിൽ മുക്കുക. അനേക പ്രാവശ്യം, 7 പ്രാവശ്യമെങ്കിലും അവ ശുദ്ധിയാവും. അത് കഴിഞ്ഞാൽ അവയെ പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഔഷധ സസ്യങ്ങൾ ചേർത്ത് അരച്ച്, അതിൻ്റെ നീര് ചേർത്ത് അരച്ച് വില്ലകളാക്കി, അതായത് പരത്തി ഉണങ്ങി, 2 ചട്ടികൾ ഒരേ വലിപ്പമുള്ളവ അടയ്ക്കാവുന്ന തരത്തിലുള്ളവ എടുത്ത് അതിൻ്റെ വക്കുരച്ച് ഒരുപോലെയാക്കി, അതിലീ വില്ല വെച്ച് മറ്റേ ചട്ടി മുകളിൽ വെച്ച് അല്പം ഉഴുന്നുമാവോ വല്ലതും തുണിയിൽ തേച്ച് തുണി ചുറ്റി പുറമെ പുറ്റുമണ്ണോ കളിമണ്ണോ അരച്ച് ശീലമൺ ചെയ്ത്, ശീലയിൽ പരട്ടി ശീല ചുറ്റി ശീലമൺ ചെയ്ത് ഉണങ്ങി, ഒരു ചെറിയ കുഴിയെടുത്ത് കുക്കുടപുടത്തിനോ ഗജപുടത്തിനോ തയ്യാറാക്കി അകത്തു വെച്ച് ചാണകവറളിയിട്ട് സാംഗശീതീകരണ രീതിയിൽ ചുട്ടാൽ തണുത്തു കഴിഞ്ഞെടുത്തു നോക്കുമ്പോൾ ഈ ലോഹം ഭസ്മമായിട്ടുണ്ടാവും. ലളിതമായ ഈ നിർമ്മാണക്രമം ഏത് മനുഷ്യനും അവൻ്റെ ആവശ്യത്തിനുണ്ടാക്കാവുന്ന വിധം ആൽക്കമിയെ രസതന്ത്രത്തിൻ്റെ ശക്തമായ വാക്കെന്ന് പറയാവുന്ന ആൽക്കമിയെ ലോഹമാരണം, ലോഹശുദ്ധീകരണം, ലോഹമാരണം, ലോഹസ്ഫുടം ഇവയെ തരമാക്കി വളരെ ശ്രദ്ധാപൂർവം ഭസ്മീകരിച്ച് ഒരു നുള്ള് ഭസ്മമെടുത്ത് വെള്ളത്തിന് മുകളിലിട്ടാൽ താഴാത്ത അവസ്ഥയിലാകുമ്പോൾ ഉപയോഗിക്കാം. അത് ഇന്ന ഇന്ന രോഗങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് പറയുമ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം രോഗനിർണയത്തിന് ചെലവഴിച്ച ഗവേഷണത്തിൻ്റെ എത്രയോ മടങ്ങാണ് ചികിത്സാശാസ്ത്രത്തിൽ ആയുർവേദം ചെലവഴിച്ചത്. ചികിത്സാശാസ്ത്രമാണ് ജനതയ്ക്ക് ആവശ്യം, നിർണയം ആവശ്യമാണ്. നിർണയിച്ചു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ അറിയില്ലെങ്കിൽ രോഗനിർണയം ദുഃഖപൂർണമാണ്, സ്വസ്ഥതയെ നശിപ്പിക്കുന്നതാണ്. ഈയൊരവസ്ഥയെ നന്നായി അറിഞ്ഞ് ജീവിതായോധനത്തിൻ്റെ എല്ലാ രംഗവേദിയിലും ചികിത്സാശാസ്ത്രത്തെ പ്രഭാവപൂർണമായി ഉപയോഗിച്ച പ്രാചീനർ, സസ്യത്തിൻ്റെ പ്രഭാവം, ലോഹത്തിൻ്റെ പ്രഭാവം ഒക്കെ തിരിച്ചറിഞ്ഞിരുന്നു. കേരളത്തിലെ മൂശാരിമാർ ഓട്ടുപാത്രങ്ങളും മറ്റും ഉരുക്കി ഉണ്ടാക്കുന്ന ഒരു വേളയിൽ അവിടെ ചെന്ന് മറ്റൊരാൾ നോക്കി നിൽക്കാൻ പോലും സമ്മതിക്കാത്തത് അതിൻ്റെ പ്രഭാവത്തെ അറിയാവുന്നതുകൊണ്ടായിരുന്നു. ഔഷധപ്രഭാവത്തെ നന്നായി അറിഞ്ഞ് അതിസൂക്ഷ്മമായ തലത്തിൽ അവയെ ഉപയോഗിക്കണമെന്ന് നിശ്ചയിച്ചുറച്ച് വെറും മൺകലങ്ങളിലും ചട്ടികളിലും ചട്ടിവെപ്പ് രീതിയിലുമൊക്കെ ഉണ്ടാക്കിയെടുത്ത മെർക്കുറിയുടെ ഓറാണ് ചൈല്യം. കുപ്പിച്ചായില്യം വാങ്ങിക്കൊണ്ടുവന്ന്
സാധാരണ ചെറുനാരങ്ങ വിഴിഞ്ഞ നീരിലിട്ട് വച്ച് പകലെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കി ഏഴോ പതിനൊന്നോ ഇരുപത്തിയൊന്നോ ദിവസങ്ങളിൽ ഭാവന ചെയ്തെടുത്ത കുപ്പിച്ചായില്യം, കൊടുവേലിയുടെ കിഴങ്ങ്, ചുവന്ന കൊടുവേലിയുടെ കിഴങ്ങ് ചേർത്ത് അല്ലെങ്കിൽ നറുനീണ്ടിയുടെ കിഴങ്ങ് ചേർത്ത് പൊടിച്ചു വച്ച് മുമ്പ് പറഞ്ഞ പോലെ രണ്ട് മൺചട്ടികളെടുത്ത് വക്കൊരച്ച് ഒരുപോലെ അടയുമെന്ന് ഉറപ്പാക്കി എടുത്ത് അതിൽ മുകളിൽ വെക്കാൻ പോകുന്ന, അടപ്പായി വെക്കാൻ പോകുന്ന ചട്ടിയുടെ അകത്ത് കൊടുവേലിയുടെ ഇലപിഴിഞ്ഞ നീരും വെറ്റില പിഴിഞ്ഞ നീരും മുരിക്കിൻ്റെ ഇലപിഴിഞ്ഞ നീരും മാറി മാറി പുരട്ടി ഏഴു പ്രാവശ്യം പുരട്ടി ഉണക്കിയതുകൊണ്ട് താഴെയുള്ള ചട്ടിയിൽ ഇതിട്ട് വച്ച് അതിന് മുകളിൽ ചട്ടി വെച്ച് സ്വരസം പുരട്ടിയ ചട്ടി കൊണ്ടടച്ച് ശീലമൺ മുമ്പത്തെ പോലെ ചെയ്ത് ഒരടുപ്പിന് മുകളിൽ വെച്ച് കൊതുമ്പുകൊണ്ട് മന്ദമായി കത്തിച്ച്, മന്ദാഗ്നിയിൽ കത്തിച്ച് ഒരു തുണി നനച്ച് അടപ്പ് ചട്ടിയുടെ മുകളിൽ നിരന്തരമായി തുണി നനച്ചിട്ട് 24 മണിക്കൂർ കത്തിക്കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞാൽ ആറിയാലെടുത്ത് ചട്ടി തുറന്ന് വടിക്കുമ്പോൾ നല്ല മെർക്കുറിയാണ് കിട്ടിയത്, ബാലരസം. ഈ ബാലരസത്തെയാണ് ചിത്തിരപ്പാല നീരിലും മുരിങ്ങച്ചാറിലും മുരിങ്ങയിലച്ചാറിലും വെറ്റിലച്ചാറിലും കാടിവെള്ളത്തിലുമൊക്കെ അരച്ചും ശുദ്ധി ചെയ്തുമൊക്കെ എടുത്ത് ശുദ്ധമാക്കിയിട്ട് ആയുർവേദ ഭിഷഗ്വരന്മാർ ഉപയോഗിച്ചിരുന്നു. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പദാർത്ഥങ്ങളെയെല്ലാം ഉപയോഗിക്കാൻ പഠിക്കുകയും ഉപയോഗിച്ച് മാരക രോഗങ്ങളെ മാറ്റിയെടുക്കുകയും ചെയ്ത നമ്മുടെ സമ്പത്ത് സർവവിധത്തിലും തമസ്കരിക്കുകയും അവയെ ആ ഉപയോഗിക്കുന്ന രീതിയിൽ നിന്ന് മാറ്റി സാധാരണ ജനതയ്ക്ക് ഉപയോഗിക്കാവുന്ന ലളിതമനോഹരങ്ങളായ രീതികളെ നിഷ്കാസനം ചെയ്ത് ബഹുരാഷ്ട്ര ഭീമന്മാർക്ക് ഉന്നത ചെലവുകളിൽ മാത്രം ഉപയോഗിക്കുവാൻ കഴിയുന്ന തലത്തിലേക്ക് മൊഴിമാറ്റിയെടുക്കുകയും അവിടെ ഉപയോഗിക്കുന്നുവെന്ന് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും പഴയ രീതിയിൽ ഉപയോഗിക്കാൻ അറിയാവുന്നവൻ്റെ കുടിയിടകളിൽ അവനുണ്ടാക്കുന്നതിനെ ലളിതമായ വില കൊടുത്തു വാങ്ങിക്കുകയും ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും വൻവിലയിൽ കച്ചവടം ചെയ്യുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളെ കൊണ്ട് നിറച്ച് അവയുടെ ശുദ്ധിക്രമത്തിലോ അവയുപയോഗിക്കുമ്പോഴുണ്ടാകുന്ന വൈതാളിക ഘട്ടങ്ങളിലോ ശ്രദ്ധ വയ്ക്കാതെ ഉപദ്രവകരമായി വിപണനം ചെയ്ത് അവയിൽ വരുന്ന ഉപദ്രവങ്ങളുടെ കുറ്റം ആയുർവേദത്തിൻ്റെ തലയിലും പണാദായവും കച്ചവടവും ആധുനികതയുടെ മെച്ചവുമായി വ്യാഖ്യാനിക്കുന്ന ബുദ്ധിരാക്ഷസന്മാരെ കൊണ്ട് ആധുനിക ലോകം നിറയുമ്പോൾ തിരിഞ്ഞൊന്ന് ചിന്തിക്കുവാൻ ജനതയ്ക്ക് ഈ കാലഘട്ടത്തിൽ ബോധമുണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഔഷധപ്രഭാവത്തെ അറിഞ്ഞ് അതിലളിതമായി ചട്ടിയിലും കലത്തിലുമൊക്കെ ഉണ്ടാക്കിയ ഈ ഔഷധങ്ങളൊക്കെ ആധുനിക സങ്കേതത്തിൻ്റെ അവസാനത്തെ വാക്കായ നാനോ ടെക്നോളജിയിൽ ഔഷധി ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ്. അവിടുത്തെ ഔഷധങ്ങളോ കോട്ടയ്ക്കൽ, കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി
നാഗാർജുന ഇങ്ങനെ തുടങ്ങിയ എണ്ണമറ്റ ഫോമുകളുണ്ട്. അശോക, ഇതെല്ലാം നമ്മുടെ നാട്ടിലുള്ള സ്ഥാപനങ്ങളാണ്. പേരെടുത്തു പറയാത്തവയൊക്കെ ഉൾപ്പെടും. കുറേ ഉദാഹരണത്തിന് പറഞ്ഞതാണ്. ഇതൊന്നും ഇനി ഉൾപ്പെടണമെന്നില്ല. സാധാരണ നാട്ടുംപുറത്തുകാരൻ ഒരു യോഗത്തിൽ പറഞ്ഞിരിക്കുന്ന ഔഷധങ്ങൾ കൃത്യമായി മേടിച്ച് അതിന് പറഞ്ഞിരിക്കുന്ന വിധിയനുസരിച്ചൊരു കഷായമുണ്ടാക്കി കുപ്പിയിലാക്കി നേരെ കൊണ്ടുപോയി നാനോമീറ്ററിലേക്ക്, നാനോസ്കോപ്പിലേക്ക് വച്ച് അതിൻ്റെ പ്രത്യേകതയൊന്ന് പരിശോധിച്ചാൽ ആയുർവേദ ഔഷധങ്ങളെല്ലാം വേണ്ട വിധത്തിൽ ഉണ്ടാക്കിയവയാണെങ്കിൽ നാനോ തലത്തിലുള്ളവയാണെന്ന് ബോധ്യം. ആരുണ്ടാക്കിയാൽ ഏറ്റവും വിചിത്രമായത് നാനോ കാർബൺ ട്യൂബുകളുടെ തലത്തിൽ വരെ സാങ്കേതിക വിദ്യയെ എത്തിക്കുവാൻ പടിഞ്ഞാറുകാരായ ഗവേഷകന്മാർ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ പടിഞ്ഞാറുണ്ടായ പുരോഗതി എന്ന് പറഞ്ഞ് പടിഞ്ഞാറ് മഴ പെയ്താൽ ഇന്ത്യയിൽ കൊടപിടിക്കുന്ന ആധുനിക ഗവേഷണ സ്ഥാപനങ്ങൾ അതിൻ്റെ ചുവട് പിടിച്ച് മഴ നനയാതിരിക്കാൻ കൊടപിടിക്കാൻ തുടങ്ങിയിരിക്കുന്ന കാലത്ത് ഈ ഔഷധങ്ങളെ ഒന്നെടുത്ത് നാനോസ്കോപ്പിലേക്ക് വെച്ചാൽ അവയൊക്കെ കാർബൺ ട്യൂബുകൾക്ക് സമാനം പോലുമല്ല, നാനോ ഡിസ്കുകളാണെന്ന് ബോധ്യമാണ്. സാരസ്വതാരിഷ്ടം സ്വർണം ചേർത്തതും മറ്റും എടുത്തു നോക്കുമ്പോൾ ഏതൊരു ആധുനിക ഊർജതന്ത്രജ്ഞനും അത്ഭുതസ്തബ്ധനാകുമെന്ന് തീർച്ചയാണ്. ഇത്രയും അത്യന്താധുനികമായ ഒന്ന് ഇത്രയും പ്രാചീനമായി ഉണ്ടാകുമ്പോഴും പ്രാചീനതയേക്കാൾ ആധുനികതയ്ക്ക് അറിവുണ്ടായിരുന്നുവെന്ന് അഹങ്കാരം കൊള്ളുന്ന ഒരുവൻ്റെ അഹങ്കൃതി എത്രയാണ്. എൻ്റെ അച്ഛനേക്കാൾ അറിവ് എനിക്കാണുള്ളതെന്ന് അഭിമാനിച്ച് നടന്നതുകൊണ്ടായില്ല, പ്രായോഗികമായി കാണിക്കാൻ കഴിഞ്ഞെങ്കിൽ. ഇത്രയും പ്രാചീനമായൊരു ദർശനത്തെയും ഇത്രയും പ്രാചീനമായ ഒരു ചികിത്സാശാസ്ത്രത്തെയും ഇവിടുത്തെ അമ്മമാർ അതിലളിതമായി ഉപയോഗിച്ചത് ദ്രവ്യത്തിൻ്റെ എല്ലാ ഭാവങ്ങളെയും നന്നായി മനസ്സിലാക്കിയായിരിക്കില്ലേ എന്ന് ആദ്യം ആലോചിക്കേണ്ടത്. അവിടെയാണ് വൈദ്യശാസ്ത്രം സാർവലൗകികവും ലളിതവും പരോത്കർഷത്തിന് ഹേതുവും ഉപകാരപ്രദവുമാകുന്നത്. ഈ ഒരു തലത്തിൽ ആയുർവേദത്തെ അന്വേഷിക്കുക. അപ്പോൾ കാലം, അർത്ഥം, ദ്രവ്യങ്ങൾ, ദ്രവ്യത്തെ ദ്രവ്യസിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ, വൈശേഷികത്തിൻ്റെ അടിസ്ഥാനത്തിൽ തർക്കശാസ്ത്രം ഉൾക്കൊള്ളുന്ന പദാർത്ഥ വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശബ്ദത്തെ, പദത്തെ തിരിച്ചറിയുമ്പോൾ പദാർത്ഥ വിജ്ഞാനവും ദ്രവ്യവിജ്ഞാനവും ആയുർവേദത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ്. ഇവയെയും ഉൾക്കൊണ്ട് കാലം, അർത്ഥം, അവയുടെ ന്യൂനയോഗവും അതിയോഗവും മിഥ്യായോഗവും എങ്ങനെ ആരോഗ്യത്തിന് എങ്ങനെ അനാരോഗ്യത്തിന് കാരണമായിത്തീരുന്നു, അതിനെ എങ്ങനെ പരിഹരിക്കാം. ഒരു ദ്രവ്യത്തിൽ കർമ്മമൊളിഞ്ഞിരിപ്പുണ്ട്. ഒരു ദ്രവ്യം സ്വഭാവേന കിടക്കുന്നത് ജഡം പോലെയാണ്. ഒരു സ്വർണ ശകലം ഒരിടത്ത് കിടന്നാൽ അത് നടക്കുന്നില്ല, ഓടുന്നില്ല.
അതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന സുഷുപ്തമായി കിടക്കുന്ന ശക്തിയെ, സക്രിയതയെ, ജഡമെന്ന പോലെ കിടക്കുന്ന വസ്തുവിലെ സക്രിയതയെ, ഒരു വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്ന സക്രിയതയെ, ഇന്ദ്രിയങ്ങളുടെ സക്രിയത, മനസ്സിൻ്റെ സക്രിയത, രക്തത്തിൻ്റെയും രസത്തിൻ്റെയും മാംസത്തിൻ്റെയും ഒക്കെ സക്രിയത, അവയവങ്ങളുടെ സക്രിയത, കോശദ്രവത്തിൻ്റെ കോശത്തിൻ്റെ സക്രിയത, കോശവിഭജന പ്രക്രിയ തുടങ്ങിയ സക്രിയത മുഴുവൻ, എണ്ണമറ്റ സസ്യങ്ങളിൽ രൂപാന്തരപ്പെടുന്ന സക്രിയത, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഔഷധങ്ങളുടെ വീര്യം കർമാനുസാരിയാണ്. ഔഷധങ്ങളുടെ ഗുണം അതിലടങ്ങിയിരിക്കുന്ന കർമ്മത്തിനനുസരിച്ചാണ്. കർമാനുസാരിയായ, ക്രിയാബഹുലമായ, സക്രിയമായ, ചൈതന്യധന്യമായ ഭാവത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താം, അതിൻ്റെ സക്രിയതയിൽ മിഥ്യാചാരം വന്നാൽ ഒന്ന് സക്രിയമാകുന്ന രീതി സമ്യക്കാകുന്നതിന് വിപരീതമായാൽ ഒന്നിൻ്റെ സക്രിയതയ്ക്ക് ആധിക്യം വന്നാൽ പ്രകൃത്യാ ഉള്ള ഒരു പരിമാണത്തിന് അധികമായാൽ കണ്ണിൻ്റെ കാഴ്ച അതിന് നിശ്ചയിച്ചിട്ടുള്ള ഒരു അളവിൻ്റെ താഴ്ന്നതും കൂടിയതുമായ രണ്ട് സീമകൾക്കപ്പുറമോ ഇപ്പുറമോ ആയാൽ, ഇപ്പുറമായാൽ ന്യൂനയോഗവും അപ്പുറമായാൽ അതിയോഗവും, തെറ്റായി ആയാൽ മിഥ്യായോഗവുമാണ്. കാണേണ്ടതിനെ രണ്ടായി കാണിക്കുകയോ കാണേണ്ടത് കാണാതിരിക്കുന്ന വേറൊന്ന് കാണുന്ന അവസ്ഥയോ ഉണ്ടാക്കിയാൽ മിഥ്യായോഗമാണ്. ഈ ന്യൂനമിഥ്യാദിയോഗങ്ങൾ കർമ്മത്തിൽ വന്നാൽ വ്യക്തിയുടെ ശാരീരികങ്ങളായ കർമ്മങ്ങൾ, മാനസികങ്ങളായ കർമ്മങ്ങൾ, വാചികങ്ങളായ കർമ്മങ്ങൾ, കർമ്മലോകത്ത് സക്രിയമായിരിക്കുന്ന മാനവചേതനയുടെ സക്രിയ ദേവതകളിൽ ന്യൂനമിഥ്യാദിയോഗങ്ങൾ സംഭവിക്കുമ്പോൾ മാനവൻ ഔഷധമായി ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളുടെ കർമ്മ തലങ്ങളായ വീര്യപ്രഭാവാദികളിൽ ന്യൂനമിഥ്യാദിയോഗങ്ങൾ സംഭവിക്കുമ്പോൾ, അവയുടെ ചേർച്ചകളിൽ ന്യൂനമിഥ്യാദിയോഗങ്ങൾ സംഭവിക്കുമ്പോൾ, അപ്പോഴെല്ലാമാണ് രോഗങ്ങൾ ആവിർഭവിക്കുന്നത്. രോഗങ്ങളുടെ കാരണം കാലം, അർത്ഥം, കർമ്മം ഇവയുടെ ന്യൂനമിഥ്യ അതിയോഗങ്ങളാണ്. ഇനി ഈ കാലത്തിൻ്റെയും അതുപോലെ തന്നെ വിഷയത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ന്യൂനമിഥ്യാദിയോഗങ്ങളെ അടിസ്ഥാനമാക്കി അനേക വിധങ്ങളായി രോഗകാരണങ്ങളെ പ്രാചീനൻ അന്വേഷിച്ചിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ പഠനങ്ങളിലൊന്ന് നാം നിത്യവും ചുറ്റുപാടുകളോട് ഇടപെടുമ്പോൾ
ആ ഇടപാടിനിടയിൽ ഈ കർമ്മവും ഇടപെടുന്ന കാലവും ഇടപെടുന്ന വിഷയങ്ങളും ചേർത്ത് വച്ചുള്ള അന്വേഷണമാണ്. ഇവയൊക്കെ അറിഞ്ഞ് നമ്മുടെ ആരോഗ്യത്തെ കരുതി നമ്മുടെ അമ്മമാർ ചെയ്തു വച്ച ഉന്നതങ്ങളായ ആദർശങ്ങളുടെ ആദിമ രൂപത്തെ ഒരു ജനതയുടെ വളർച്ചയ്ക്കും വികാസത്തിനുമായി തന്ന പൂർവസൂരികളായ എല്ലാ ശാസ്ത്രകാരന്മാരെയും നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം.